നമസ്കാരം. കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് എന്ന വിഷയം ഒരു രാഷ്ട്രീയ തർക്ക വിഷയമായി തുടരുകയാണ്. ലവ് ജിഹാദ് ഇല്ല എന്ന് ചിലരൊക്കെ പറയുന്നു, ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് വർഗീയ പ്രചരണമാണ് എന്ന് പറയുന്നു, അതല്ല ലവ് ജിഹാദ് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് മറ്റു ചിലരും പറയുന്നു. നമ്മളൊന്ന് മാറി നിന്ന് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലവ് ജിഹാദിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം അവരുടെ രാഷ്ട്രീയ വീക്ഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിന്റെ യാഥാർത്ഥ്യത്തിലോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച നിരീക്ഷണത്തിലോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഒരു വശത്ത് ലവ് ജിഹാദ് ഉണ്ട് അല്ലെങ്കിൽ അത്തരം ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ളവർ പോലും അത് സമ്മതിക്കാൻ ഒരു പക്ഷെ തയ്യാറാകാത്തത് തങ്ങൾ വർഗീയവാദികളായി അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ആ ഭയം കൊണ്ടാണ് പലരും ഇത് പറയാത്തത്. പക്ഷെ കേരളത്തിൽ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിൽ മറ്റ് മതങ്ങളിലുള്ള പെൺകുട്ടികളെ വളരെ ആസൂത്രിതമായ രീതിയിൽ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും മതപരിവർത്തനം നടത്തി ആരെ കൊണ്ടെങ്കിലും അവർ നിർദ്ദേശിക്കുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്ത് ആ ഭാഗത്തേക്ക് മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ട് അവർ മതമേതോ എന്ന് നോക്കാതെ പരസ്പരം ഇഷ്ടപ്പെട്ട് സാധാരണഗതിയിൽ തമ്മിൽ കല്യാണം കഴിക്കുന്നതിനെയോ സമൂഹത്തിൽ ജീവിക്കുന്നതിനെയോ അല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമാണ്. പക്ഷെ മറുവശത്ത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒന്നില്ല എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ തർക്കിക്കാനോ ഒക്കെയാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനെ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കുന്നതിൽ അല്ലെങ്കിൽ നിഷേധിക്കുന്നത് ഭാവിയിൽ എത്രത്തോളം വലിയ പ്രശ്നങ്ങളിൽ സമൂഹത്തെയും ഈ പറയുന്ന ആൾക്കാരെയും ഒക്കെ കൊണ്ട് എത്തിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിൽ തന്നെയുള്ള ചില പെൺകുട്ടികളാണ്, അന്യമതസ്ഥരായ പെൺകുട്ടികളാണ് ഇസ്ലാമിലേക്ക് മതം മാറി ഭീകരവാദികളുടെ ജീവിത പങ്കാളികളായി ISലേക്ക് കുടിയേറിയത്. ഇന്നിപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ, എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളടക്കം ഭർത്താക്കന്മാരടക്കം പലരും ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. അവർ തന്നെ ഒന്നോ രണ്ടോ നിമിഷ ഫാത്തിമയെ പോലെയുള്ള ഒന്ന് രണ്ട് പേരുടെ മാത്രം വിവരമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇതിന് കൂടുതൽ ആൾക്കാർ, നിരവധി പേർ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ദക്ഷിണ കർണാടകത്തിൽ നിന്നും ഒക്കെയുള്ള നിരവധി ആൾക്കാർ ഇങ്ങനെ ISലേക്ക് കുടിയേറിയിട്ടുണ്ട്. പലരും ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും യാതൊരു വിവരവുമില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് വന്നത്. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ IS ഭീകരവാദികളുടെ സാന്നിധ്യം. ഇതെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട്, അതിന്റെ ഫലം ഇതൊക്കെയാണ്. എന്നാൽ ഇന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. കേരളത്തിൽ ഇപ്പോഴും നമ്മൾ പാഠം പഠിച്ചില്ലെങ്കിൽ ഇത് എത്ര വലിയ ഗുരുതരമായ സാഹചര്യമാണ് നാളെ നമ്മുടെ സംസ്ഥാനത്തും സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അത് ആ തെളിവ് വരുന്നത് നമ്മളുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്കയിലെ കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 2019 കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിൽ ഏപ്രിൽ മാസത്തിൽ അവിടെ ശ്രീലങ്കയിൽ ക്രിസ്ത്യൻ ചർച്ചുകൾക്ക് നേരെ ക്രൈസ്തവ ദേവാലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഇരട്ടി ആൾക്കാർക്ക് പരിക്കേൽക്കുകയും പലരുടെ ജീവിതം ഛിന്നഭിന്നമാകുകയും ഒക്കെ ചെയ്ത ആ ബോംബ് സ്ഫോടനം. ആ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയതിന്റെ പിന്നിലെ പ്രധാന ശക്തി അല്ലെങ്കിൽ പ്രധാന സംഘടനയായി അറിയപ്പെടുന്നത് ശ്രീലങ്ക തൗഹീദ് ജമാഅത്ത് എന്ന സംഘടനയാണ്. ഈ ശ്രീലങ്ക തൗഹീദ് ജമാഅത്ത് എന്ന സംഘടനയ്ക്ക് തമിഴ്നാട്ടിലും കാര്യമായ വേരോട്ടം ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ വീഡിയോകൾ, തമിഴിലുള്ള വീഡിയോകൾ തമിഴ്നാട്ടിലെ നിരവധി ചെറുപ്പക്കാർ ഷെയർ ചെയ്യാറുണ്ടായിരുന്നുവെന്നും അവർക്ക് അവിടെ ഒരു വലിയ സ്വാധീന വലയം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ തൗഹീദ് ജമാഅത്ത് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ശ്രീലങ്കയിൽ മതം മാറ്റിയിട്ടുണ്ട്. മതം മാറ്റി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത ശേഷം ഈ പറയുന്ന ഭീകരവാദികളുടെ ഭാര്യമാരായി അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ശ്രീലങ്കയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിൽ ഈസ്റ്റർ ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിഡൻഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ആ കമ്മീഷന്റെ മുമ്പിൽ വരുന്ന മൊഴികളിലാണ് ഇത്തരം വലിയ
വിപത്തുകളെ കുറിച്ച് എന്തൊക്കെയായിരുന്നു നടന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ കേരളവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ പറയുന്ന പെൺകുട്ടികളെ മതം മാറ്റുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിനുശേഷം ചില ആൾക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്, നിക്കാഹ് കഴിച്ചു കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും അധികൃതർ, പോലീസ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ പുലർത്തിയ നിസ്സംഗതയും, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ആൾക്കാർക്ക്, ഈ തൗഹീദ് ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ അബ്ദുൾ റസീഖ്, അയാൾ അതിന്റെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഈ മനുഷ്യന് അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം അയാൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അയാൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തെളിവാക്കുന്ന മൊഴികളാണ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ പുറത്തു വരുന്നത്. അതിൽ ഒരു പെൺകുട്ടിയുടെ മൊഴി നമ്മൾക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇത് കേരളത്തിലെ നിമിഷ ഫാത്തിമമാരുടെയും അതുപോലെയുള്ള മറ്റു വ്യക്തികളുടെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ കേട്ട അതേ രീതിയും അതേ സീക്വൻസുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രം ഒന്ന് നോക്കാം. ആ പെൺകുട്ടിയുടെ പേര് പുലസ്തിനി രാജേന്ദ്രൻ എന്നാണ്, ഹിന്ദു പെൺകുട്ടിയാണ്. അവളെയാണ് മതം മാറ്റി സാറ ജസ്മിൻ എന്ന പേരിൽ അവളെ മതം മാറ്റിയത്. അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് മുഹമ്മദ് ഹസ്തൂൻ എന്ന് പറയുന്ന ഒരു ഭീകരവാദിക്കാണ്. ഈ മുഹമ്മദ് ഹസ്തൂനാണ് നെഗോബോയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ മനുഷ്യ ചാവേറായി പൊട്ടിത്തെറിച്ചതും നിരവധി പേരുടെ മരണത്തിന് കാരണക്കാരനുമായ ഇസ്ലാമിക ഭീകരവാദി. ഈ ഹസ്തൂന്റെ ഭാര്യയായി മാറാനുള്ള ദുര്യോഗം ഉണ്ടായത് ഈ പുലസ്തിനി രാജേന്ദ്രൻ എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിക്കാണ്. ഈ ഹിന്ദു പെൺകുട്ടിക്ക് തുടക്കത്തിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസ്തുവിനെ അറിയുക പോലും ഇല്ലായിരുന്നു. ഇയാളെ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതും ഈ പെൺകുട്ടിയെ തുടക്കത്തിൽ ബന്ധപ്പെടുകയും ഈ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ റസാഖിന്റെ നേതൃത്വത്തിലുള്ള, അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. ഈ പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ടുപോയത് ജൂലൈ 2015 ഈ പെൺകുട്ടിയെ ഈ ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുടെ അമ്മ പരാതി കൊടുത്തിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ അബുദാബിയിൽ ഒരു വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്യുകയായിരുന്നു. അവർ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ശ്രീലങ്കയിൽ തിരിച്ചെത്തുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും മറ്റും ബന്ധപ്പെടുകയും അതിന്റെ പിന്നാലെ നടക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവരോട് പോലീസുകാർ പറഞ്ഞത് പെൺകുട്ടിക്ക് 18 കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയും കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുക എന്ന വളരെ ഉദാസീനമായ മറുപടിയാണ് ആ പെൺകുട്ടിയുടെ അമ്മയോട് പോലീസുകാർ നൽകിയതെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ പ്രസിഡൻഷ്യൽ കമ്മീഷന് നൽകിയ പരാതിയിൽ, മൊഴിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അവസാനം പോലീസിൽ ഒത്തിരി പ്രഷർ ചെലുത്തിയ ശേഷം ഈ പെൺകുട്ടിയെ കാണാനുള്ള അവസരം അബ്ദുൾ റസാഖ് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് കൊടുത്തു. പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇസ്ലാമിക വേഷവിധാനത്തിലായിരുന്നു. പക്ഷെ അമ്മയുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കാനുള്ള അവസരം അവർ കൊടുത്തില്ല. ചുറ്റും ആൾക്കാരുണ്ടായിരുന്നപ്പോൾ തന്നെ അവരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ പെൺകുട്ടിക്ക് അവസരം കൊടുത്തത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ അമ്മ വിട്ടില്ല. അവർ വീണ്ടും കോടതിയെയും മറ്റും സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ 15 തങ്ങളുടെ സംരക്ഷണയിൽ വിടാൻ കോടതി നിർദ്ദേശിച്ച അനുസരിച്ച് പെൺകുട്ടി തങ്ങളുടെ ഇവരുടെ സംരക്ഷണയിൽ വരികയും ചെയ്തു. ആ സമയത്ത് ഈ പെൺകുട്ടി ഹിജാബ് ഉൾപ്പെടെയുള്ള വേഷവിധാനങ്ങൾ ഉപേക്ഷിച്ച ശേഷം ഒരു ഹിന്ദുവായിട്ട് തന്നെയാണ് ജീവിച്ചതെന്ന് ഈ അമ്മ പറയുന്നു. പെൺകുട്ടിക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് അമ്മയോട് പറഞ്ഞതെന്നും അവർ മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അച്ഛനില്ലാത്ത കുട്ടിയാണ്, അമ്മ മാത്രമാണ് തങ്ങൾക്ക് സംരക്ഷണയുള്ളത്, ഇനി അമ്മയെ വിട്ട് ഒരിടത്തും പോവില്ല എന്ന് ഈ പെൺകുട്ടി അമ്മയ്ക്ക് ഉറപ്പു നൽകിയെന്നും ഈ അമ്മയുടെ മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ സെപ്റ്റംബർ 24 ആശുപത്രിയിലേക്ക് പോയ ഈ പെൺകുട്ടിയെ അബ്ദുൾ റസാഖും ഒരു സംഘം ആൾക്കാരും ചേർന്ന് വീണ്ടും തട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് തന്നെ അന്നേ ദിവസം തന്നെ മുഹമ്മദ് ഹസ്തൂൻ എന്ന ഈ ഭീകരവാദിക്ക്, അതായത് അബ്ദുൾ റസാഖിന്റെ സംഘത്തിലെ ഒരു ഭീകരവാദിക്ക്, ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കല്യാണം കഴിച്ചു കൊടുത്ത വിവരം ഈ പെൺകുട്ടിയുടെ അമ്മയെ അറിയുന്നത് പോലീസുകാരിൽ നിന്ന് തന്നെയാണ്. അവിടെയും പോലീസുകാർ തികച്ചും നിസ്സംഗത പുലർത്തുകയും ഉദാസീനമായി പെരുമാറുകയും, രണ്ടുപേരും 18 കഴിഞ്ഞവരാണ്, അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞു, ഇനിയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് പോലീസ് എടുത്തത്. ഈ അബ്ദുൾ റസാഖ് വലിയ
ഒരു പണച്ചാക്ക് കൂടിയാണ്, ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ പോലീസിനെ സ്വാധീനിക്കാൻ പണവും ഒരു ഉപാധിയാക്കിയിട്ടുണ്ട് എന്നാണ് ഈ പെൺകുട്ടിയുടെ അമ്മ സംശയിക്കുന്നത്. അത് അവർ മൊഴിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുമുണ്ട്. ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത വർഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി തന്നെ ഈ മുഹമ്മദ് ഹസ്തുവിന്റെ പിടിയിൽ നിന്ന് മോചിതയായിട്ട് രക്ഷപ്പെട്ട് വീണ്ടും അമ്മയുടെ അടുക്കൽ എത്തി എന്നുള്ളതാണ്. 2016 ഈ തുടക്കത്തിൽ ജനുവരിയിലാണ് ഈ പെൺകുട്ടി തിരിച്ചു ഓടിയെത്തുന്നത്. അവരോടൊപ്പം ജീവിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനോ തനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി അമ്മയുടെ അടുക്കൽ എത്തുന്നത്. എന്നിട്ട് ഈ അബുദാബിയിലേക്ക് ഈ അമ്മ ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും അഭ്യസ്തവിദ്യയായ പെൺകുട്ടിയാണ്, അവൾക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ അമ്മ തന്നെ ഈ പെൺകുട്ടിയെ അബുദാബിയിലേക്ക് വരുത്തുകയും ചെയ്തു. എന്നാൽ അബുദാബിയിൽ പഠിത്തത്തിന്റെ കാര്യങ്ങൾ ശരിയാകാത്തത് കൊണ്ട് ഈ പെൺകുട്ടി വീണ്ടും ഒരു 4 ശേഷം ശ്രീലങ്കയിലേക്ക് തിരിച്ചുപോയി. തിരിച്ചുപോയത് അമ്മയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ്. ഇനി യാതൊരു കാരണവശാലും ഈ ഹസ്തുവിനുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ബന്ധം വേർപെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോയ പെൺകുട്ടിയെ വീണ്ടും ഇവർ കൈക്കലാക്കുകയായിരുന്നു. ഇവർ അവളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഈ അമ്മയെ ആരോപിക്കുന്നത്. എന്തായാലും ആ ഒരു യാത്രയ്ക്ക് ശേഷം, ശ്രീലങ്കയിലേക്കുള്ള മടക്കത്തിന് ശേഷം ഈ അമ്മയ്ക്ക് ഒരിക്കലും ആ പെൺകുട്ടിയെ കാണാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, അതിന് ഈ ഹസ്തുൻ എന്നയാൾ, ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മുഹമ്മദ് ഹസ്തുൻ, ചാവേറായി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ പൊട്ടിത്തെറിച്ചപ്പോൾ നിരവധി ആൾക്കാർ മരിച്ചു. ആ കൂട്ടത്തിൽ എന്തായാലും ഈ പെൺകുട്ടിയില്ല. പക്ഷെ അതിനുശേഷം, ഈ ഈസ്റ്റർ ആക്രമണത്തിന് ശേഷം, ഈ അബ്ദുൾ റസാഖിന്റെ സംഘത്തിന്റെ ബാക്കിയുള്ള ആൾക്കാരെ തിരഞ്ഞ് ശ്രീലങ്കൻ ആർമി, ശ്രീലങ്കൻ പട്ടാളം നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷനിൽ ഈ പെൺകുട്ടി ഒരു പക്ഷെ കൊല്ലപ്പെട്ടു എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ ശ്രീലങ്കൻ ആർമി നടത്തിയ ഈ ഓപ്പറേഷനിൽ ഒരു വീട്ടിൽ, കൊളംബോയുടെ പരിസര പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. 17 പേർ കൊല്ലപ്പെട്ടു. ഈ 17 ഭീകരവാദികളുടെ ബന്ധുക്കളും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിരുന്നു. അതിലെങ്ങും ഈ പെൺകുട്ടിയുടെ, അതായത് പുലിസ്തിനി രാജേന്ദ്രൻ എന്ന ഈ പെൺകുട്ടിയുടെ DNA ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അമ്മയുടെ ഒരുപക്ഷെ ആഗ്രഹമായിരിക്കും അമ്മ കരുതുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇതാണ് പുലസ്തിനി രാജേന്ദ്രൻ എന്ന സാറ ജസ്മിന്റെ കഥ, ഒരു ഭീകരവാദിയുടെ ഭാര്യയാകാൻ വിധിക്കപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഥ. ഇതൊക്കെ ലവ് ജിഹാദ് അല്ല, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രേമബന്ധം തെറ്റായ വഴിക്ക് പോയ ഒരു ചെറിയ സംഭവം മാത്രമാണ് എന്ന് പറയുന്നവരോട് നമുക്ക് യാതൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് കൃത്യമായ ഒരു പ്ലാനുള്ള ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. പെൺകുട്ടികളെ മതം മാറ്റുക, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭീകരവാദിയുടെ ജീവിത പങ്കാളിയാക്കുക, അതിനുശേഷം ഇത്തരം ഓപ്പറേഷനുകൾക്ക് ഇവരെയെല്ലാം ഉപയോഗിക്കുക. കേരളത്തിൽ മാത്രമല്ല, ശ്രീലങ്കയിലും അല്ലെങ്കിൽ സിറിയ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും എവിടെയൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയുള്ള മനുഷ്യപ്പറ്റില്ലാത്ത ഭീകര സംഘടനകൾ എവിടൊക്കെ വളർന്നു വന്നിട്ടുണ്ടോ, അവിടെല്ലാം അവർ മതന്യൂനപക്ഷങ്ങളോട് അല്ലെങ്കിൽ മറ്റു മതക്കാരോട് ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്, ശ്രീലങ്കയിൽ നടന്നിട്ടുള്ളത്. നമ്മളിത് എടുത്തിവിടെ പറയാൻ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ശ്രീലങ്ക ഒരു ബുദ്ധിസ്റ്റ് രാജ്യമാണ്. ബുദ്ധിസ്റ്റുകൾക്ക് ബഹുഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ആ രാജ്യത്ത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്തരം പ്രവർത്തനങ്ങളോട് വളരെ ഉദാസീനമായ ഒരു സമീപനം അധികൃതർ എടുത്തത്. ഇനി അവർ അത് എടുക്കുമെന്ന് കരുതുന്നില്ല. പക്ഷെ ഇത്രയും കാലം അവർ എടുത്തത് അത്തരം ഒരു ഉദാസീനമായ സമീപനമായിരുന്നു. ആ സമീപനത്തിന്റെ ഫലമാണ് ശ്രീലങ്കയിൽ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നടന്ന വ്യാപകമായ ബോംബ് വെപ്പ്. അത് നടത്തിയത് ശ്രീലങ്കയിൽ തന്നെ ജനിച്ചു വളർന്ന് സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ച ഒരു ബിസിനസ് കുടുംബത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അവരെ തടയാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണോ എന്ന് തിരിച്ചറിയാനോ ശ്രീലങ്കൻ സർക്കാരിനോ അധികൃതർക്കോ സാധിച്ചില്ല. അവർക്ക് പൂർണമായ സപ്പോർട്ടാണ് അതുവരെ അധികൃതർ നൽകിയത് മറ്റു കാര്യങ്ങൾക്കെല്ലാം. ഇതുതന്നെയാണ് കേരളത്തിലും നടക്കുന്നത് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ തെറ്റ് കാണാനില്ല. കാരണം കേരളത്തിലും തീവ്രവാദി ആരാണ്, ഭീകരവാദി ആരാണ്, ശരിക്കും രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം ആൾക്കാർക്ക് ഉള്ളിൽ ഭീകരവാദവും മതവിദ്വേഷവും മത തീവ്രവാദവും ഒക്കെ കൊണ്ടു നടക്കുന്നവർക്ക് വലിയ സ്വീകാര്യതയാണ് നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത്.
അത് തടയേണ്ടത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെയോ ഇവിടുത്തെ ഭരണകൂടത്തിന്റെയോ സൈന്യത്തിന്റെയോ പോലീസിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല. മതത്തിന്റെ പേരിൽ മതത്തിന്റെ കവചം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഒറ്റപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരെയും രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിനു വേണ്ടി ഒരുമിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീലങ്കയിൽ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണങ്ങളും ഈ അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ വരുന്ന മൊഴികളും സൂചിപ്പിക്കുന്നത്. നമസ്കാരം.